മൂന്നാം തരംഗത്തിന് നേരത്തെ മിൻസ് സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ ത്രട്ട് ഭീഷണി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള, അതിനെ പ്രതിരോധിക്കാനുള്ള മുന്നൊരുക്കങ്ങളെ കുറിച്ച് മന്ത്രിക്ക് എന്താണ് പറയാൻ? ഏറ്റവും പ്രധാനപ്പെട്ടത് വാക്സിനേഷനാണ്. അതായത് ഈ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഈ വാക്സിൻ ലഭിച്ചെങ്കിൽ ഇനി കോവിഡ് വരില്ലെന്നൊരു ധാരണ ഉണ്ടാവരുത്. വാക്സിൻ ലഭിച്ചവർക്ക് തീവ്രത കുറയുമായിരിക്കാം, കുറയുന്നുണ്ട്. അതായത് രണ്ട് ഡോസ് എടുത്തവർക്ക് വലിയ തീവ്രത കാണുന്നില്ല. അതുകൊണ്ട് വാക്സിൻ നമുക്ക് എല്ലാവർക്കും വാക്സിനേറ്റ് ചെയ്യാന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ മെഡിക്കൽ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ഓൺഗോയിങ് പ്രോസസ്സാണ്. വെന്റിലേറ്ററുകൾ, ഐ സി യുകൾ, ഓക്സിജൻ ബെഡുകൾ, അതുപോലെ ഓക്സിജൻ പ്ലാന്റുകൾ വളരെ കൃത്യമായി ഇപ്പം നമ്മൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ 32 ഓക്സിജൻ പ്ലാന്റുകൾ നമ്മൾ സ്ഥാപിക്കുന്നു. അങ്ങനെ പല രീതിയിൽ ഓക്സിജൻ പ്ലാന്റുകൾ CSR ഫണ്ട് വഴി സ്ഥാപിക്കുന്നു. അത് നമ്മൾ ഓക്സിജൻ ലഭ്യത നമ്മൾ ഉറപ്പുവരുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ മൂന്നാം തരംഗത്തിൽ ഈ വാക്സിനേറ്റ് ചെയ്യപ്പെടാത്തൊരു വിഭാഗം നമുക്കിടയിലുണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങൾ, 18 താഴെയുള്ളവർ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക കെയർ നമ്മൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പീഡിയാട്രിക് കെയർ, അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് വർദ്ധിപ്പിക്കുന്നതിന്, അത് ഇപ്പോൾ സാധാരണ ICU ഫെസിലിറ്റീസിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക് കുറവാണ്. അപ്പോൾ അത് മാത്രമല്ല, നിലവിലുള്ള ICUകളിൽ നമുക്ക് ചില മാറ്റങ്ങൾ വേണ്ടി വരും. കുഞ്ഞുങ്ങൾക്ക് ICU അങ്ങനൊരു സാഹചര്യം ഉണ്ടാകാതെ ഇരിക്കട്ടെ, ഒരിക്കലും അതാണ്. അത് നമ്മൾ തയ്യാറായി നിൽക്കുക എന്നുള്ളത്. അതോടൊപ്പം പീഡിയാട്രിക് ട്രെയിനിങ്, നമ്മളിപ്പോൾ അതിനൊരു മോഡ്യൂള് തയ്യാറാക്കി, ആ ഒരു മോഡ്യൂള് തയ്യാറാക്കി എല്ലാ വിമൻ ആൻഡ് ചൈൽഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹോസ്പിറ്റൽസിലേക്കും അതുപോലെ മെഡിക്കൽ കോളേജുകൾ, മറ്റ് ജില്ലാ ജനറൽ ആശുപത്രികൾ, എല്ലാ ഡോക്ടേഴ്സിനും സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും നമ്മൾ ഇന്നലെ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ PG ഡോക്ടേഴ്സ് എല്ലാവർക്കും ഇതിൻ്റെ ട്രെയിനിങ് ഇതിൻ്റെ ഭാഗമായി നൽകുന്നുണ്ട്. അതോടെ മൂന്നാം തരംഗത്തിൻ്റെ ഒരു മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി കൂടിയാണ് കിടപ്പ് രോഗികൾക്ക്, അതായത് നമ്മൾക്ക് വീട്ടിൽ നിന്ന് പോയി വാഹനത്തിലോ നടന്നോ പോയി വാക്സിൻ എടുക്കാൻ കഴിയാത്ത വീട്ടിൽ കിടക്കുന്ന രോഗികൾക്ക്, ഇന്ത്യയിൽ ആദ്യമായി കിടപ്പ് രോഗികൾക്ക് വീട്ടിൽ ചെന്ന് വാക്സിൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം പ്രായോഗിക തലത്തിൽ ആവിഷ്കരിച്ചത് കേരളമാണ്, നമ്മുടെ പാലിയേറ്റീവ് കെയർ സംഘടനകളുടെ സഹായത്തോടെ. മറ്റൊരു കാര്യം, അതിഥി തൊഴിലാളികൾ. ഇപ്പം നമ്മളുടെ കാര്യം പറയുമ്പോൾ നമുക്കിടയിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികളുണ്ട്, അവരുടെ സുരക്ഷിതത്വം, അതോടൊപ്പം തന്നെ അവർ ഇൻഫെക്റ്റഡ് ആയാൽ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് അവർക്ക് വാക്സിനേഷൻ നൽകുക എന്നുള്ളത്, അവർക്ക് എല്ലാവർക്കും വാക്സിൻ നൽകുന്നതിന് നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ മൂന്നാം തരംഗത്തിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം കൂടിയുണ്ട്, അത് മരുന്നിൻ്റെയും ഈ കോവിഡിൻ്റെ അനുബന്ധ സാമഗ്രികൾ, ഇപ്പോൾ ഗ്ലൗസ്, മാസ്ക്, അതിൻ്റെയൊക്കെ ഇൻറ്റൻറ്റ് നമ്മളൊരു 1 പ്ലാൻ ഓൾറെഡി എടുത്തു. അതിൻ്റെ ഇൻറ്റൻറ്റ് പ്ലേസ് ചെയ്തു. അടുത്തൊരു 6 ഒരു ഇൻറ്റൻറ്റ് എടുത്തിട്ട് അതും കൂടി പ്രൊക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. കേരളത്തിനുള്ളിലുള്ള വ്യവസായ ശാലകളിൽ നിന്ന് പ്രൊക്യൂർമെൻറ്റ് നടത്തുമ്പോൾ സെക്കൻഡ് വേവിൽ നമുക്ക് സംഭവിച്ചത് ഇവരിൽ പലരും കോവിഡായി വ്യവസായ ശാലകൾ പ്രവർത്തിക്കാതെയൊക്കെ ഇരുന്നിരുന്നു. അപ്പം നമുക്കത് അങ്ങനെയല്ലാതെ ഒരു സ്മൂത്തായിട്ട് നമുക്കിത് കിട്ടുന്ന ഒരു രീതിയിലേക്ക് അത് മാറ്റിയെടുക്കുക എന്നുള്ളതും തയ്യാറെടുപ്പൊക്കെ നടത്തുന്നത്. ഇപ്പോൾ സെക്കൻഡ് വേവില് നമ്മൾ കണ്ടിട്ടുള്ള രോഗികളുടെ എണ്ണത്തിൽ ഒരു വർധനവാണ്, അതുകൂടി കണ്ടുകൊണ്ട് അതിനപ്പുറവും സംഭവിക്കാമെന്ന് കണ്ടുകൊണ്ടാണ്. അതെ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, പക്ഷേ തയ്യാറെടുക്കുമ്പോൾ അങ്ങനെയാണല്ലോ. അതെ അതെ, നമ്മളൊരു പ്രൊജക്ഷൻ തയ്യാറാക്കുന്നുണ്ട്. തേർഡ് വേവിൽ ഇപ്പം നമുക്ക് രണ്ട് വേവുകളുടെ ഒരു അനുഭവമുണ്ട്. ഒന്നാം വേവിൽ ഇങ്ങനെ, രണ്ടാം വേവിൽ ഇത്ര. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസും അല്ലാതെ സംസ്ഥാന തലത്തിലും നമ്മളൊരു പ്രൊജക്ഷൻ തയ്യാറാക്കുന്നു, ഒരു തേർഡ് വേവ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഇപ്പം നമ്മളൊരു കുറേ അൺലോക്ക് പ്രക്രിയ നടന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലോക്ക്ഡൗൺ ഇളവുകൾ പ്രഖ്യാപിച്ചു എന്നുള്ളതിൻ്റെ അർത്ഥം കൊറോണയെ അല്ലെങ്കിൽ കോവിഡിനെ പേടിക്കേണ്ട എന്നുള്ളതല്ല. പേടിക്കേണ്ട, ലോക്ക്ഡൌൺ ഇളവാണ് ഒരു ആരോഗ്യമന്ത്രിയെയും ആരോഗ്യവകുപ്പിനെയും ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്നത്. സത്യസന്ധമായി പറഞ്ഞു, അത് ശരിയാണ്. കാരണം ഈ പെട്ടെന്നൊരു റൈസ് നമ്മൾ ഇപ്പോൾ ഉണ്ടാകാൻ പാടില്ല. അത് നമുക്ക് ഈ ലോക്ക്ഡൗണിൽ ചെറിയ ഇളവുകൾ വരുത്തുന്നത് നമ്മളുടെ ഒരു സാമൂഹിക സാമ്പത്തിക ജീവിതം കൂടെ മുന്നോട്ട് പോകേണ്ടതുള്ളത് കൊണ്ടാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് ഇനിയും ജാഗ്രത വേണ്ട എന്നുള്ളതല്ല, നമുക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ അതിൽ ഏറ്റവും ജാഗ്രതയോട് കൂടിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. പ്രത്യേകിച്ച് ഡെൽറ്റ പ്ലസ് വൈറസ് ഒക്കെ നമുക്ക് 3 ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു, 13 പാലക്കാടും. അപ്പോൾ അതുകൊണ്ട് അമിതമായ ഭയമല്ല, പക്ഷേ അതീവ ജാഗ്രതയാണ് വേണ്ടത്.